കഞ്ചിക്കോട്ടെ റാണി ചേച്ചി. റാണി ചേച്ചിക്ക് അമ്മ മാതാ പ്രത്യക്ഷപ്പെട്ട് അമ്മ അറിയിച്ചൊരു പ്രധാന സന്ദേശമുണ്ട്. 1997 കാലഘട്ടത്തിൽ അമ്മ പറഞ്ഞ സന്ദേശം എന്താണെന്നറിയോ? തിരുസഭയിൽ നടമാടുന്ന അനൈക്യം വളരെയേറെയാണ്. വിശ്വാസ സത്യങ്ങളിൽ നിന്ന് അപദ വഴികളിലൂടെ സഭ തനയരെ വലിച്ചിഴയ്ക്കുന്ന സിദ്ധാന്തങ്ങളും പരിശുദ്ധ പിതാവിനും ഹൈറാർക്കിക്കും എതിരെയുള്ള വഴക്കുകളും മാത്സര്യ മനോഭാവങ്ങളും സഭയുടെ ആത്മീയ ഐക്യത്തെ തകിടം മറിക്കുന്ന സാത്താൻ്റെ തന്ത്രപൂർവമായ പ്രവർത്തനങ്ങളാണ്. പാപത്തിൻ്റെയും തിന്മയുടെയും വഴികളിലേക്ക് സമർപ്പിതരെ നയിക്കുന്ന സാത്താൻ്റെ പ്രവർത്തനം വിജയം വരിക്കാതിരിക്കാൻ മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കണം. അമ്മ പറയാ, നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് ആവശ്യമുണ്ട്. സാഹോദര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു പുതുയുഗത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിൻ്റെ ദിനങ്ങളാണ് വരുന്നത്. മക്കളെ ഒരുങ്ങുക, പ്രാർത്ഥിക്കുക. പാപം അതിൻ്റെ ഉച്ചകോടിയിൽ എത്തിയിരിക്കുന്നുവെന്ന് അമ്മ റാണി ചേച്ചി അറിയിക്കുകയാണ്. പാപം അതിൻ്റെ ക്ലൈമാക്സിൽ എത്തിയിരിക്കുകയാണ്. മക്കളെ, നിങ്ങൾ ഒരുങ്ങുക, നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ പരിഹാര പ്രവൃത്തികൾ അനുഷ്ഠിക്കുക, പ്രാച്യത്വ രൂപിയിൽ ജീവിക്കുക. നിങ്ങളുടെ പരിഹാര ശുശ്രൂഷകള്, നിങ്ങളുടെ പ്രാർത്ഥനകള് അമ്മയ്ക്ക് ആവശ്യമുണ്ട്. മക്കളെ, എത്ര കൃത്യമായ സന്ദേശ. നിങ്ങൾ ചിന്തിച്ച് 1997 ഈ മെസ്സേജ് കിട്ടുന്നത് എത്ര വർഷങ്ങൾക്ക് മുൻപ്. പക്ഷെ ഇന്ന് നിങ്ങൾ നോക്കിക്കേ, കഞ്ചിക്കോട്ട് റാണി ചേച്ചിക്ക് പരിശുദ്ധ അമ്മ മാതാവിലൂടെ പരിശുദ്ധ ത്രീത്വം നൽകിയ പ്രവചന സന്ദേശങ്ങൾ ഇന്ന് ആശ്ചര്യമായി കേരള കത്തോലിക്ക സഭയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധ പിതാവിനെതിരെ, ഹൈറാർക്കിക്കെതിരെ ഇന്ന് അസഭ്യമായ വാക്കുകൾ, മോശമായ പെരുമാറ്റങ്ങൾ, പരിശുദ്ധ കുർബാനയുടെ അവഹേളനങ്ങൾ, കുർബാന സംബന്ധിച്ചുള്ള തർക്കങ്ങൾ എന്തൊക്കെ ഇവിടെ നടക്കുന്ന സഹോദരങ്ങളെ, ഇതുമൂലം സഭയെ ശിഥിലീകരിക്കുവാൻ, സഭയുടെ വിശ്വാസം അനേക ആത്മാക്കളിൽ കെടുത്തിക്കളയുവാൻ വളരെ തന്ത്രപരമായി പിശാച്ച് പ്രവർത്തിക്കുക. അമ്മ അറിയിച്ചു, സാത്താൻ്റെ ഈ പ്രവർത്തനം വിജയിക്കാതിരിക്കാൻ മക്കളെ എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമുണ്ട്. ശ്രദ്ധിക്കുന്നു, ശ്രദ്ധിക്കുന്നു, ശ്രദ്ധിക്കുന്നു. കരമുയർത്തി വിളിച്ച യേശുവേ, ജീവിക്കുന്ന ദൈവമേ, പ്രാർത്ഥനയുടെ ആത്മാവിനെ വർഷിക്കണമേ, കുടുംബങ്ങളിലേക്ക് വർഷിക്കണമേ, സഭാ സമൂഹങ്ങളിലേക്ക് വർഷിക്കണമേ. ഓരി പ്രവചനങ്ങളെ പൂച്ഛിച്ച് തള്ളരുത്. സ്വർഗം തരുന്ന ഈ മുന്നറിയിപ്പുകൾ നമ്മൾ അവജ്ഞയോടെ വീക്ഷിക്കരുത്. പരിശുദ്ധ വചനം പറയുന്നുണ്ട്, പ്രബോധനങ്ങളെ, സന്ദേശങ്ങളെ പുച്ഛിച്ച് തള്ളുന്നവൻ്റെ നില ശോചനീയമാണ്, വളരെ പരിതാപകരമാണെന്ന് കർത്താവിൻ്റെ വചനം അറിയിക്കുകയാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഈ സന്ദേശം വായിച്ചിട്ട്. 1997 വർഷം എത്രയായി? 27 വർഷമായി. 27 വർഷങ്ങൾക്കും അന്ന് ഈ മെസ്സേജ് പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല. കാരണം നമ്മുടെ നോട്ടത്തിൽ ഇതൊന്നും അധികം അന്ന് സംഭവിക്കുന്നില്ല. എന്നാൽ നമ്മളായിരിക്കുന്ന ഈ ഒരു സമയത്ത് സഭയിലോട്ട് നോക്ക്. എൻ്റെ സഹോദരങ്ങൾ, എന്തുമാത്രം പ്രതിസന്ധികളും കലുഷിതമായ അവസ്ഥകൾ, സമാധാനമില്ലാത്ത അവസ്ഥകൾ, ഭിന്നിപ്പുകൾ എന്തൊക്കെ ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനുള്ള പരിഹാരം എന്താ? സഹോദരങ്ങളെ, മറന്നു പോകരുത്. ഇതിന് സ്വർഗം നിർദ്ദേശിക്കുന്ന പരിഹാരം എന്താ? ഇതിലേക്ക് നമ്മൾ തിരിച്ചു വരാതെ സഭയിൽ സമാധാനം ഉണ്ടാവുകയില്ല. നിങ്ങൾ അത് മറക്കരുത്. നമ്മൾ, ഇത് സ്വർഗത്തിൻ്റെ സന്ദേശമല്ലേ? ഇത് അനുസരിക്കാനാണ് കർത്താവ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. എന്തിനാണ് നമ്മൾ സംശയിക്കുന്നത്? നമ്മൾ പ്രാർത്ഥിക്കണം, സഭയ്ക്ക് വേണ്ടി പരിഹാരം ചെയ്യണം, സഭയ്ക്ക് വേണ്ടി പ്രാച്യത്വ പ്രവൃത്തികൾ അനുഷ്ഠിക്കണം. നമ്മുടെ അനുദിന ജീവിതത്തിലെ കൊച്ചു കൊച്ചു സകലങ്ങൾ കൃപകളായി ഏറ്റെടുത്ത് കർത്താവിൻ്റെ രക്ഷാകര സകലങ്ങളോട് ചേർത്ത് വെച്ച് സഭയുടെ നവീകരണത്തിനും സഭയുടെ വീണ്ടെടുപ്പിനുമായി നമ്മൾ ആഗ്രഹിക്കുന്ന സഹോദരങ്ങളെ,